ഞാൻ ഹക്കീമിനെ കുറിച്ച് ഓർത്തു. അവനവിടെ എന്ത് പണിയാണോ എന്തോ, ഇന്ന് പുറത്തെങ്ങും കണ്ടില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ അവിടെയും വലിയൊരു മസറ ഉള്ളതുപോലെ തോന്നി. അവൻ്റെ സ്ഥിതിയും ഏറെയൊന്നും മെച്ചമാവാൻ തരമില്ല. കഷ്ടം, എന്തെല്ലാം സ്വപ്നങ്ങളുമായി വിമാനം കയറി വന്നതാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കടുത്ത യാതനകൾ അവൻ എങ്ങനെ സഹിക്കും? സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തവനല്ല. അവൻ്റെ ഉപ്പ കുറെ കാലമായി ദുബായിലാണ്. അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിസ വന്നത്. ശരി, നാട്ടിൽ നിന്ന് നശിക്കാതെ നീ കയറിപ്പോ. അവിടുത്തെ ജീവിതവും ഭാഷയും പഠിക്കേ. രണ്ടു വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ തരം കിട്ടിയാൽ അതിനിടയിൽ എപ്പോഴെങ്കിലും ദുബായിക്ക് കടത്താം. അതായിരുന്നു അവൻ്റെ ഉപ്പ പറഞ്ഞത്. പാവം, എങ്ങനെ സഹിക്കുന്നു ഈ ജീവിതം. എൻ്റെ കാര്യം പോട്ടെ, മണൽ വാരി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചവനാണ്. എനിക്കൊന്നും സാരമില്ല. അവൻ നാട്ടിൽ പിള്ളകളോടുത്ത് ചെത്തിപ്പൊളിച്ച് നടന്നവൻ. എന്തായിത്തീരുമോ എന്തോ, എല്ലാം അള്ളാഹുവിൻ്റെ ഓരോ നടത്തിപ്പുകൾ. സഹിച്ചേ ആവണം, മറ്റെന്താണ് വഴി? വരും ദിവസങ്ങൾ കൂടുതൽ ദുസ്സഹമാകാനേ തരമുള്ളൂ. കരുണാമയനായ എൻ്റെ അള്ളാഹുവെ, ആ യാതനകൾ താണ്ടിപ്പോരാൻ എനിക്കും ഹക്കീമിനും വേണ്ടത്ര ശക്തിയും ബലവും തരയണമേ. പരിചയമില്ലാത്ത കിടപ്പ് കാരണമാവണം. അന്നു രാത്രിയും ഏറെ വൈകിയാണ് ഞാനൊന്ന് മയങ്ങിയത്. രണ്ടാം മരുഭൂമി ദിനത്തിലേക്ക് നേരം പുലർന്നു. കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തളർന്നുപോയിരുന്നു. കാലത്തെഴുന്നേറ്റപ്പോൾ ദേഹത്തും കാലിനും കയ്യിനും ഒക്കെ ഒരു വേദനയും കടച്ചിലും. ദിവസം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് മണൽ വാരിയാൽ ഇല്ലാത്ത വേദനയായിരുന്നു അത്. വേദനയേക്കാളേറെ പണിക്ക് ശേഷം ഒന്ന് കുളിച്ചു വൃത്തിയാവാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥതയായിരുന്നു കൂടുതൽ. ദിവസം മുഴുവൻ വെള്ളത്തിൽ കിടക്കുന്നവനായിരുന്നു ഞാൻ. എന്നാലും പണി കഴിഞ്ഞ് ഒന്ന് കുളിക്കാതെ ഒരിക്കലും ഞാൻ കരയ്ക്ക് കയറിയിട്ടില്ല. ഇത് പക്ഷേ ദിവസം മുഴുവൻ വെയിലത്ത് നടന്ന് വിയർപ്പിറ്റി ആടുകൾക്കിടയിലൂടെ നടന്ന് നാറി അവയുടെ മൂത്രവും കാട്ടവും പറ്റി അതേ പടുതിയിൽ കിടക്കേണ്ടി വന്നതിൻ്റെ അസ്വസ്ഥത. കക്ഷവും കാലിനടിയുമൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ. അതിനിടയിൽ അർബാബിൻ്റെ ഒരു നാറിയ കുപ്പായം കൂടിയായപ്പോൾ പൂർണ്ണമായി. ആ അസ്വസ്ഥതയിലും വേദനയിലും അങ്ങോട്ട് എഴുന്നേറ്റിരുന്നതേയുള്ളൂ. ഭീകരരൂപി ഒരു അലുമിനിയം പാത്രം എൻ്റെ കയ്യിൽ വെച്ചു തന്നു. പോയി ആടിനെ കറന്നു കൊണ്ടുവരാൻ കയ്യാങ്ങ്യത്തിലൂടെ നിർദ്ദേശിച്ചു. ആടിനെ കറക്കാൻ, ഈ ഞാനോ? അപ്പോൾ സത്യത്തിൽ ഞാൻ അനുഭവിച്ച ശൂന്യത അറിവില്ലായ്മയുടെ ഒരു ഗർത്തത്തിൽ വീണതുപോലെ. എൻ്റെ നല്ല ജീവിതത്തിൽ ഞാനൊരു ആടിനെ അടുത്ത് കണ്ടിട്ടില്ല. ശരി, നിങ്ങൾ അതിശയിക്കും, ഒരാടിനെ ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ലെന്നോ? നിങ്ങളേത് ദേശത്ത് നിന്നാണ് വണ്ടി കയറി വന്നിരിക്കുന്നത്? ഉണ്ട്, ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ആട് എന്നാൽ മനുഷ്യൻ സാമൂഹിക ജീവിതം തുടങ്ങിയ കാലം മുതൽ BC 6000-7000 കാലഘട്ടം മുതൽക്ക് തന്നെ മനുഷ്യനുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവി. നമ്മുടെ അയൽപ്പക്കത്തെ മറിയമ്മയും ജാനകിയമ്മയും വേലായുധൻ കുട്ടിയും പോറ്റി വളർത്തുന്ന ഒരു സാധുജീവി. ആടുകളെ കാണാൻ നല്ല അഴകാണ്. കുട്ടി ആടുകളെ കണ്ടാൽ ആർക്കും എടുത്തുനിന്ന് താലുവലിക്കാൻ തോന്നും. അത് നമുക്ക് പാല് തരും, കുട്ടികളെ തരും, കാട്ടം തരും, പാല് കുടിക്കാം, കുട്ടികളെ വ്യാഴാഴ്ച ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം, കാട്ടം വാഴച്ചൂട്ടിലിടാം, അത് ചപ്പ് തിന്നും, പോച്ച തിന്നും, കാടി കുടിക്കും, പ്ലാവിൽ തിന്നാൽ സന്തോഷിക്കും, ചീനയിൽ തിന്നാൽ കട്ടുപിടിക്കും. അതിനപ്പുറം ആടുകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്കും. ആടുകളുടെ ജന്മദേശം ഏത്, അതിൻ്റെ പൂർവികരാര്, എന്തൊക്കെയാണ് ഓരോ വിഭാഗത്തിൻ്റെയും ഗുണഗണങ്ങൾ, ഇത്തരം വലിയ കാര്യങ്ങളൊന്നും അറിവില്ലെന്നത് പോട്ടെ. ആടുകളെ സംബന്ധിച്ച ഏറ്റവും പ്രാഥമിക അറിവുകളിൽ പോലും ഞാൻ തീർത്തും ശൂന്യനാണ്. ആടിൻ്റെ അകിടിൽ എത്ര മുലകളുണ്ട്, ആടിൻ്റെ കാലിൽ എത്ര കുളമ്പുകളുണ്ട്, ആടിൻ്റെ ഗർഭകാലം എത്ര, പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര കാലം പാൽ തരും, ഒരാടിനെ ഒരു ദിവസം എത്ര പ്രാവശ്യം കറക്കണം, കറക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ പീച്ചിയാലാണ് പാല് വരിക, പശുക്കളെപ്പോലെ ആടുകളും പിൻകാലുകൾ കൊണ്ടാണോ ഒത്തു ഒഴിക്കുന്നത്, അതോ കുതിരകളെപ്പോലെ മുൻകാലുകൊണ്ട്? അത് തൊഴിച്ചാൽ എങ്ങനെ ഒഴിഞ്ഞു മാറും?
ഒന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു.